2:02 കോയമ്പത്തൂരിലെത്തിയതായിരുന്നു ചെന്നൈ എക്സ്പ്രസ്സിൽ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ നീലഗിരി എക്സ്പ്രസ്സിലോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. നീലഗിരി എക്സ്പ്രസ് അറ്റ് പ്രസൻറ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 5:10 കോയമ്പത്തൂർ നോർത്തിലെത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ നോർത്തിൽ നിന്ന് കോയമ്പത്തൂർ നമ്മുടെ മെയിൻ ജംഗ്ഷനിലോട്ട് വരാൻ വേണ്ടി 3 കിലോമീറ്ററിന് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഓക്കെ, നമ്മുടെ ട്രെയിൻ ഇതാ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. നീലഗിരി എക്സ്പ്രസ് S3 ആണ് S3 1 2 ആണ് ഇപ്പോഴും നമുക്ക് കിട്ടുന്നത്. സാധാരണയായിട്ട് എപ്പോഴും S3 തന്നെയാണ് ടിക്കറ്റ് കിട്ടുന്നത്. നമ്മുടെ നീലഗിരി എക്സ്പ്രസ് നീലഗിരി താഴ്വരയിലോട്ട് പോകുന്ന ട്രെയിനാണ്. കോയമ്പത്തൂർ ജംഗ്ഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. 12671 ആണ് ട്രെയിനിൻ്റെ നമ്പർ. നീലഗിരി എക്സ്പ്രസ്. ഓക്കെ, നീലഗിരി എക്സ്പ്രസ് ആണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. സാധാ നോർമൽ ട്രെയിൻ തന്നെയാണ്, നോർമൽ ബോഗീസൊക്കെ തന്നെയാണ്. നമ്മുടെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് നേരെ മേട്ടുപാളയത്തിലോട്ട് പോകും. 6:10 ട്രെയിൻ വരേണ്ടത്. 6:10 പോയി 5:20 വരേണ്ടത്. അവിടെ 6:10 എത്തേണ്ട ട്രെയിനാണ്. കറക്റ്റ് ഓൺ ടൈമിൽ തന്നെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. S3 ആണ് നമ്മുടെ ബോഗി. ഇല്ല, നടത്തട്ടെ. ആ, എന്താ S3 ഇതായിരത്തി. നീലഗിരി എക്സ്പ്രസ് ആണ് കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപാളയം വരെ. അത് വന്നിട്ട് 5:20 AM സ്റ്റാർട്ട് ചെയ്തിട്ട് 6:30 എത്തും. ഓക്കെ, മേട്ടുപാളയത്തിന് ശേഷമാണ് ഉദകമണ്ഡലം അഥവാ ഊട്ടിയിലോട്ട് പോകുന്ന ട്രെയിൻ. വന്നിട്ട് സിറ്റിങ്ങും ഫസ്റ്റ് ക്ലാസ്സും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്ലാസ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. ഇത് വന്നിട്ട് അതിൻ്റെ ടൈം വന്നിട്ട് 7:10 സ്റ്റാർട്ട് ചെയ്യണത്. 12 മണി അടുപ്പിച്ചാകുമ്പോഴേക്കും കറക്റ്റായിട്ട് അവിടെ എത്തും. ഓക്കെ, വെള്ളമുണ്ടോ നോക്കാം മെയിനായിട്ട്. യെസ്, വെള്ളമുണ്ട്. സോപ്പ് ഡപ്പ വെച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിൽ സോപ്പോ അങ്ങനെ ഒന്നും തന്നെ വെച്ചിട്ടില്ല. സാധാരണ ഒരു ക്ലോസറ്റുണ്ട്, കുഴപ്പമില്ലാത്ത വൃത്തിയേ ഉള്ളൂ. ഇതിൻ്റെ അകത്തും ഡപ്പ വെച്ചിട്ടുണ്ട്, പക്ഷേ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. യെസ്, വെള്ളമുണ്ട്, പക്ഷേ വലിയൊരു വൃത്തിയില്ല. പൊതുവേ ഒരു സ്മെല്ലുണ്ട്. നീലഗിരി എക്സ്പ്രസ്സിലെ നൈറ്റുള്ള വിഷ്വൽസ് ആണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ നീലഗിരിയുടെ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ നൈറ്റ് വളരെ ക്ഷീണിതനായതുകൊണ്ട് കിടന്ന് ഉറങ്ങി. രാവിലെ, അതായത് 5:20 തുടങ്ങിയ ആ ഒരു ട്രെയിനായിരുന്നു രാവിലെ. ഒരു 6:45 സമയത്താണ് ബാക്കിയുള്ള വിഷ്വൽസൊക്കെ എടുത്തത്. അപ്പോൾ നമ്മൾ ഉദകമണ്ഡലത്തിൽ പോകുന്ന വഴിക്ക് ആ ഒരു മെയിനായിട്ടുള്ള ആ ഒരു വിഷ്വൽസൊക്കെയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ കോയമ്പത്തൂർ നീലഗിരി എക്സ്പ്രസ്സിൽ നേരെ മേട്ടുപാളയത്തിലോട്ട് പോകുന്ന വഴിയിലുള്ള ഡീറ്റെയിൽസും ആ ഒരു വിഷ്വൽ ട്രീറ്റുമാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നീലഗിരി ജില്ലയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിലാണ് ഈ ഒരു നീലഗിരി ജില്ല സ്ഥിതി ചെയ്യുന്നത്. ഇഷ്ടംപോലെ വിഷ്വൽ ട്രീറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇഷ്ടംപോലെ സിനിമകളും അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഒരു ജില്ലയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയുടെ ഒരു പേര് കൂടിയാണ് നീലഗിരി. പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഭാഗമാണ് നീലഗിരി മലകൾ. 2637 മീറ്റർ പൊക്കമുള്ള ദൊട്ടബെട്ട മലയാണ് നീലഗിരിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഇവിടെ ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ദൊട്ടബെട്ടയിൽ പോയിട്ടുള്ള വിഷ്വൽസ് എല്ലാം എടുത്ത് നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്ലേലിസ്റ്റിൽ 1 Day in Ooty എന്നുള്ള സീരീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംഭവം നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, നീലഗിരിയിൽ പ്രത്യേകിച്ച് മെയിനായിട്ടുള്ളത് നീലഗിരിയിൽ നമ്മൾ കുന്നൂർ റെയിൽവേ സ്റ്റേഷനുണ്ട്. നീലഗിരിയുടെ ഒരു പച്ചപ്പ്, ലൗഡൽ റെയിൽവേ സ്റ്റേഷൻ, അതുകൂടാതെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ, ഉദകമണ്ഡലത്തിലെ ബൊട്ടാനിക്കൽ ഗാർഡൻ, പനോരമ ദൃശ്യം, അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ വിഷ്വൽ ട്രീറ്റ്സ് തന്നെയാണ് നമുക്ക് നീലഗിരിയിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗമായിട്ടും മേട്ടുപാളയത്തിൽ നിന്ന് നേരെ ഊട്ടിയിലോട്ട് പോകുന്ന സ്റ്റീം ട്രെയിനിൻ്റെ നല്ല കീടുകാച്ചി വിഷ്വൽസ് ആണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം 20 വീഡിയോസുകൾ നമ്മൾ നീലഗിരിയിൽ പോയതിന് ശേഷം ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
പകുതിയോളം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം സമയം കിട്ടത്തില്ല, നമ്മൾ ഡ്യൂട്ടിയുടെ ഇടയിൽ കൂടെ ഈ ഇതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് മാക്സിമം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വൺ ഡേ ഇൻ ഊട്ടി എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊട്ടിയിൽ പോകുന്ന സമയത്ത് ഏതൊക്കെ സ്ഥലങ്ങൾ കാണാം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഒറ്റ ദിവസം കൊണ്ട് മാക്സിമം സ്ഥലം കാണാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വൺ ഡേ ഇൻ മധുര ചെയ്തിട്ടുണ്ട്, വൺ ഡേ ഇൻ ചെന്നൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വൺ ഡേ ഇൻ കോയമ്പത്തൂരാണ് ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഓൾമോസ്റ്റ് സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത് കേരളത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഡെസ്റ്റിനേഷനായിട്ടുള്ള അറ്റ് പ്രസൻറ്റ് നീലഗിരി എക്സ്പ്രസ് എത്തിച്ചേരുന്നത് മേട്ടുപാളയത്തിലാണ്. മേട്ടുപാളയത്തു നിന്ന് ഊട്ടി സീരീസിലാണ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടുള്ള ഹൈലൈറ്റ് വീഡിയോ ആണ് നമ്മുടെ സ്റ്റീം എൻജിൻ്റെ ആ ഒരു ട്രെയിനിൻ്റെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലോക്കൽ ട്രെയിൻ കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫൈനൽ സെഷനിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ മേട്ടുപാളയത്തെത്തിയിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കാണ് മേട്ടുപാളയത്തെത്തിയത്. ഇനി അടുത്ത നമ്മുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേട്ടുപാളയം ടു ഉദകമണ്ഡലത്തോട്ട് നമ്മുടെ സ്റ്റീം എൻജിൻ ട്രെയിനിലോട്ട് പോകുന്നൊരു വിശേഷമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം.